യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഒരു അമേസിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ദിസ് ഇസ് അഞ്ജലി ഫ്രം മലയാളം റിവ്യൂസ്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് പ്ലേലൈറ്റ് ആപ്ലിക്കേഷൻ. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ കാണുന്ന പല വീഡിയോസും ഈ ആപ്ലിക്കേഷൻ വഴി വളരെ വേഗം തന്നെ കണ്ടെത്താനായിട്ടും അത് ക്വിക്കായിട്ട് പ്ലേ ചെയ്യാനായിട്ടും ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ നമുക്ക് തരികയും ചെയ്യുന്ന ഒരു അമേസിംഗ് ആപ്ലിക്കേഷനാണിത്. ഇതിൽ നമ്മൾക്ക് ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല. വളരെ ലൈറ്റ് വെയ്റ്റും ഈസി ആയിട്ടുള്ളതും വളരെ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആപ്ലിക്കേഷനാണിത്. 4.0 സ്റ്റാർ റേറ്റിംഗും 5 മില്യൺ പ്ലസ് ഡൗൺലോഡ്സുമാണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാനായിട്ടും. ഇനി ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. പ്ലേലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യൂസ് എ സെർച്ച് ബട്ടൺ ഓൺ ദ യൂട്യൂബ് വെബ് പേജ് ടു ലിസ്റ്റ് വീഡിയോസ്. ക്ലിക്ക് എനി വീഡിയോ തംബ്നെയിൽ ടു ഗെറ്റ് പ്ലേ ബാക്ക് ഓപ്ഷൻസ്. വീഡിയോ ക്വാളിറ്റി ക്യാൻ ബി സെറ്റ് ഇൻ ദ പ്ലേ വിൻഡോ. യു ക്യാൻ ഓൾസോ ഓപ്പൺ ദ ആക്റ്റീവ് വീഡിയോ എനി ടൈം ഇൻ ദ യൂട്യൂബ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്, അതും പ്ലേലൈറ്റിലാണ്. നമുക്കിപ്പം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ ഫീച്ചർ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ മൂന്ന് ഡോട്ടുണ്ട്, വാച്ച് ടു സേവ് ടു വാച്ച് ലേറ്റർ. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആയിട്ട് കിടക്കും. നമുക്ക് പിന്നീട് അത് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ യൂട്യൂബ് നമ്മൾക്ക് ക്ലോസ് ചെയ്താലും ഇതിൻ്റെ ഒരു കുഞ്ഞു ബബിള് സൈഡിൽ വന്ന് കിടക്കും. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്താൽ വളരെ വേഗം തന്നെ നമ്മൾ ഈ സേവ് ചെയ്ത വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മളിപ്പം യൂട്യൂബിൽ ചിലപ്പം ആദ്യം കാണുന്നത് കണ്ടല്ലോ, ഇതാണ് ഫ്ലോട്ടിംഗ് വിൻഡോ. ഫ്ലോട്ടിംഗ് വിൻഡോ ആണ്, ഫുൾ സ്ക്രീൻ മോഡ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നടത്തി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഓപ്പണായി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഒരു തവണ എടുത്ത വീഡിയോ ചിലപ്പം രണ്ടാമത് നമ്മൾ ചിലപ്പോൾ ടോപ്പ് നോക്കുമ്പോൾ കണ്ടെന്ന് വരില്ല. ആ ഒരു സമയത്ത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് ടൈം എല്ലാം പോകും. പക്ഷേ ഇങ്ങനെയൊരു ചെറുത്ത് വീഡിയോ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് സേവ് ചെയ്യുക, അപ്പോൾ തന്നെ അത് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ വന്ന് കിടക്കും. അപ്പോൾ തന്നെ നമ്മളത് നോക്കുക, വളരെ എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് സെർച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ലൈബ്രറി, നമ്മൾ ലൈബ്രറി എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്ലേലൈറ്റിൽ നമ്മൾ സൈനിൻ ചെയ്യണം. സൈനിൻ ചെയ്താലേ നമ്മൾക്ക് ലൈബ്രറിയിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ പെർമനൻ്റ്ലി നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് സൈനിൻ ചെയ്യണം. അപ്പം ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ യൂസേജും ഡീറ്റെയിൽസും. പ്ലേലൈറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ടും.